അസ്സലാമു അലൈക്കും, സസ്യകാൽ കേൾച്ചോ, നമസ്കാരാദാ. എന്താണ് വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കണം. കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ പ്രത്യക്ഷമാവുന്നത്. ഒന്നും പറയണ്ട, മരിച്ച് ജീവിച്ച് തിരിച്ചു വന്നു. അതിന് ടി എഫ് ഇയുടെ കുറെ ചങ്കളോട് നന്ദി പറയണം. മക്കളെ, കോവിഡ് വന്നാൽ വേ ആസ്പത്രിയിൽ പോയിക്കോളി. സത്യം, ഞാന് ഇപ്പൊ ശരിയാ, ഇപ്പൊ ശരി, എല്ലാം ശരിയായും. ആടെ അങ്ങനെ പോയിട്ട് ആ ഇരുട്ടിങ്ങനെ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകും. ഇഞ്ചക്ഷൻ അടിക്കാൻ പേടിയായിരുന്നു. ആ ഇഞ്ചക്ഷൻ അടിക്കാനുള്ള ഭയം ഉണ്ടായിരുന്നു, അത് കാരണം പോയില്ല. അപ്പോ സത്യം പറഞ്ഞ അറിഞ്ഞം പറഞ്ഞ ഇഞ്ചക്ഷൻ അടിയായിരുന്നു. പോയിട്ട് അടിച്ച് പെരുത്തുകളഞ്ഞു. പിന്നെ ശ്വാസം കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അനുഭവിച്ചതാണ്. അതായത് ഞാനൊരു മഴവില്ല് പോലെ വളഞ്ഞു വരികയായിരുന്നു. കോവിഡ് വന്ന് ന്യൂമോണിയ വന്ന് മൊത്തം ന്യൂമോണിയ വന്നിട്ട് മരിച്ച പേഷ്യന്റാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതിനുശേഷം ബ്ലഡ് ക്ലോട്ടായി, സ്റ്റിറോയിഡ്സ് കയറാൻ തുടങ്ങിയപ്പോൾ ഷുഗർ വന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞ ബേബിയിലെ ഡോക്ടർ, അതിൻ്റെ ഓണർ, സിസ്റ്റേഴ്സ്, ഇതിനൊക്കെ നിങ്ങളെ ടി എഫ് ഇയിലെ നമ്മുടെ ചങ്കുകളുടെ സ്വാധീനമാണ്. അവർ ഇനീഷ്യേറ്റ് എടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു വേദന ഈ ഭൂമിയിൽ ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, പ്രാർത്ഥന. എല്ലാവരും ഹാപ്പി ആയി. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒന്ന് കാണാൻ പൂതിയായിട്ട് ഡിസ്റ്റൻസിൽ ഇരുന്ന് വേറെ പല കാറിൽ വന്ന് മാസ്ക് ഇട്ട് അങ്ങനെ അനുഭവിച്ച വേദനന്റെ സുഖമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളവരൊക്കെ സത്യം. അപ്പോൾ ഇതിൽ നിന്നിട്ട് തങ്ങളെ ഫസൽക്ക് പൊന്നാനി എന്ന് വിളിച്ചു, ഒരു ആഡി ആകെ പ്രശ്നമായിരുന്നു. നമ്മുടെ അഡ്മിൻ ഷമീർ ഒരുപാട് തവണ വിളിച്ചു. നമ്മുടെ അഷ്റഫ്, ഹോഗിൽ അഷ്റഫ്, നമ്മുടെ ആർഡിയിലുള്ള അഷ്റഫ് വന്ന് അവിടെ നിന്ന് താമസിച്ച് എന്നെ കൊണ്ടുപോയി ഭക്ഷണം എത്തിക്കല്. ഭയങ്കര പ്രശ്നമായിരുന്നു. സത്യം പറയാം, അള്ളാഹ്, ഞാൻ സത്യമായിട്ട് പറയാണ്, വേദന എന്ന് പറയുന്നത് പണമോ കാറോ ഇറോ ഒരു കാര്യമില്ല. ആ ബെഡിൽ കിടന്നിട്ടുള്ള മഴവില്ല് പോലെ വളയുമുണ്ടല്ലോ, അള്ളാഹ്നെ വിചാരിച്ച് ഇരുട്ട് മാത്രമാണ് ഓർമ്മ ഉണ്ടാവുക. പടച്ചറാണ് സത്യം. നമ്മള് അത് ഒരു കരഞ്ഞിട്ട് ഞാനിങ്ങനെ പടച്ചോ. എനിക്ക് കുറച്ച് സമയം തരും, എന്റെ അവസാനത്തെ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു, അവസാനത്തെ വോയിസ് റെക്കോർഡ് ചെയ്തു വീട്ടുകാർക്ക്. പിന്നെ സങ്കടം ഉണ്ടായത് ഒന്ന് തിരിച്ചു വന്നപ്പോ എന്റെ ഫ്രണ്ട്സ് ഇത്ര കണ്ട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു വേദന. അപ്പോ എനിക്ക് പറ്റിയാൽ ഞാൻ പോയി, അവർക്ക് പോയാൽ അവർക്ക് എന്തിനെ സംഭവിച്ചാൽ എന്താവുമെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഇത് വളരെ ശ്രദ്ധിക്കുക, കെയർഫുൾ ആവുക, തമാശയാക്കി എടുക്കരുത്. ഓക്കേ.